പരന്തിരിപ്പള്ളിയിലെ വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിലെ കുട്ടികൾ പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിൽ പഠനയാത്ര നടത്തി. 35 കുട്ടികളും 4 അധ്യാപകരും പ്രിൻസിപ്പലും അടങ്ങുന്ന പഠന സംഘമാണ് തൈക്കാട്ടുശ്ശേരിയിലുള്ള ആയുർവേദ മ്യൂസിയം സന്ദർശിച്ചത്. ആയുർവേദം എന്നത് ചികിത്സയേക്കാൾ ഉപരി കൃത്യമായ ഒരു ജീവിത രീതിയാണ് എന്നും ഭക്ഷണമാണ് യഥാർത്ഥ ഔഷധം എന്നും മ്യൂസിയത്തിലെ പരമ്പരാഗത ചികിത്സാ രീതികൾ ഓരോന്നും പരിചയപ്പെടുത്തിക്കൊണ്ട് ക്യൂറേറ്റർ അനിൽ കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുത്തു. കൃഷി ഒരു സംസ്കാരമാണെന്നും ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ വിഷാംശമില്ലാത്ത ഭക്ഷണം തയ്യാറാക്കാൻ നാം വീണ്ടും കൃഷിയിലേക്ക് തന്നെ മടങ്ങണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പക്ഷിമൃഗാദികൾക്ക് സ്വയം ചികിത്സിക്കാനുള്ള കഴിവുണ്ടെന്നും ഓരോ ചെടിയും ഓരോ ഔഷധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദശപുഷ്പങ്ങളുടെ പ്രാധാന്യം, വിശുദ്ധ വിരുദ്ധാഹാര രീതി വരുത്തുന്ന അപകടം, നക്ഷത്രവനങ്ങളുടെ സവിശേഷതകൾ, വാസ്തുശാസ്ത്രം തുടങ്ങി ഓരോന്നും ചെന്നെത്തുന്നത് മാനവരാശിയുടെ ആയുരാരോഗ്യ സൗഖ്യത്തിലാണ്. ശുദ്ധമായ വായുവും വെള്ളവും സൂര്യപ്രകാശവും തന്നെയാണ് എല്ലാത്തിനും ആധാരമെന്നും അനാവശ്യ മരുന്ന് സേവ ഒഴിവാക്കി ശരീരത്തെ സ്വയം തിരിച്ചറിഞ്ഞ് അതിനാവശ്യമായ പ്രതിരോധശേഷി നൽകുകയാണ് മുഖ്യം എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ചിട്ടയായ ജീവിതരീതി തന്നെയാണ് ആയുസ്സിനെ നീട്ടിക്കിട്ടാൻ സഹായിക്കുന്നത് എന്ന് ഉദാഹരണ സഹിതം അദ്ദേഹം വിശദീകരിച്ചു. IMA ഇറക്കിയ പല കണക്കുകൾ സഹിതം ആധുനിക ജീവിതരീതി മനുഷ്യരാശിയിൽ ഏൽപ്പിക്കുന്ന ആഘാതം, പരസ്യത്തിൻ്റെ പിന്നാമ്പുറം, പ്ലാസ്റ്റിക്കിൻ്റെയും പകർച്ചവ്യാധികളുടെയും അതിപ്രസരം എന്നിവ 2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ദൃശ്യാവിഷ്കാരത്തോടെ അദ്ദേഹം അടിവരയിട്ട് കുട്ടികളെ ബോധ്യപ്പെടുത്തി. പരമ്പരാഗത ചികിത്സാ രീതികളും മരുന്നുകൂട്ടുകളും നാലുകെട്ടിലെ നടുമുറ്റത്ത് പെയ്തിറങ്ങിയ മഴയും കുട്ടികൾക്ക് നവ്യാനുഭവമായി മാറി. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്നതായിരുന്നു പഠനയാത്ര.